ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് ബി ജെ പി അനുകൂല നിലപാട് എന്ന പ്രചരണം അവാസ്തവം. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയ രൂപീകരണ ഏകോപന സമിതിയായ കെ ആർ എൽ സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് യോഗം ചേരാനിരിക്കെയാണ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഈ പ്രചരണം. വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ഇന്ത്യയെ ആര് നയിക്കണമെന്ന ചോദ്യത്തിനുത്തരമായി ലേഖകൻ എഴുതിയ അഭിപ്രായങ്ങളെ വ്യാഖ്യാനിച്ചാണ് ലത്തീൻ സഭയുടെ നിലപാടെന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഏപ്രിൽ 17 പാറ്റ്ന സന്ദർശിച്ചു. രാവിലെ 10 ആഘോഷകരമായ പാട്ട് കുർബാനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 12 ബാങ്കിപ്പോൾ സെയിന്റ് ജോസഫ് കോൺവെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സ്നേഹസമ്മേളനത്തിൽ അദ്ദേഹത്തെ പാറ്റ്ന ആർച്ച് ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ കല്ലുപുര സ്വാഗതം ചെയ്തു. മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇതാദ്യമായാണ് അദ്ദേഹം പാറ്റ്ന സന്ദർശിക്കുന്നത്. വിശുദ്ധ നാട്ടിൽ നടക്കുന്ന സംഘർഷങ്ങളെയും ഉക്രൈനിൽ തുടരുന്ന യുദ്ധത്തെയും വീണ്ടും അപലപിച്ച് ഫ്രാൻസിസ് പാപ്പ. ഏപ്രിൽ 17 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ചാ വേളയിലാണ് യുദ്ധത്തിന്റെ ഇരകളായവരെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചത്. യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകൾ നേരിടേണ്ടി വരുന്ന കഠിനമായ പീഡനങ്ങളും മർദ്ദനവും മാനുഷികതയ്ക്കെതിരാണെന്ന് പാപ്പ പ്രസ്താവിച്ചു. തടവുകാരായി പിടിക്കപ്പെട്ട മനുഷ്യരുടെ അന്തസ്സിന് മുറിവേൽക്കുന്ന പ്രവർത്തനമാണ് അവരേൽക്കേണ്ടി വരുന്ന പലവിധ പീഡനങ്ങളുമെന്ന് പാപ്പ വിശദീകരിച്ചു. ഏപ്രിൽ 15 തിങ്കളാഴ്ച മരണമടഞ്ഞ കൊളംബിയയിൽ നിന്നുള്ള കർദിനാൾ പെദ്രോ റൂബിയാനോ സയൻസിന്റെ വിയോഗത്തിൽ ദുഃഖാർത്തരായ സഭാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഫ്രാൻസിസ് പാപ്പ അനുശോചനം അറിയിച്ചു. ബൊഗോട്ട അതിരൂപതാധ്യക്ഷൻ കർദിനാൾ ലൂയിസ് ഹോസെ റുയേദ അപരീസിയോയ്ക്ക് അയച്ച ടെലഗ്രാം സന്ദേശത്തിലാണ് പാപ്പ തന്റെ അനുശോചനം രേഖപ്പെടുത്തിയത്. സെപ്റ്റംബർ 11 മുതൽ 13 നടക്കുന്ന ഫ്രാൻസിസ് പാപ്പായുടെ സന്ദർശനം രാജ്യത്തിൽ പല മേഖലകളിലും നവീകരണത്തിന് കാരണമാകുമെന്ന് സിംഗപ്പൂർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വില്യം ഗൌ. ഈ വർഷാവസാനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് കർദിനാൾ തങ്ങൾ ആവേശത്തോടെ പാപ്പയെ കാണുന്നതിനായി കാത്തിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയത്.